നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തുണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രം ഏറെ ജനപ്രീതി നേടിയതാണ്. ഈ സിനിമയ്ക്ക് സമാനമായ രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലും മെഡിക്കൽ കോളേജിലും അരങ്ങേറിയത്. ദൃക്സാക്ഷികളുടെ പിടിമുറുകും എന്നായപ്പോൾ പ്രതി തുണ്ടി മുതൽ വിഴുങ്ങി. അത് പുറത്തു കൊണ്ടുവരാൻ രണ്ട് ദിവസമായി ആശുപത്രിയിൽ കാത്തിരിക്കുകയാണ് പോലീസ്. വെള്ളിയാഴ്ച വൈകിട്ടാണ് നാടകീയ രംഗങ്ങൾക്ക് തുടക്കം. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തുനിന്ന വീട്ടമ്മയുടെ ചുമലിൽ കിടന്നുറങ്ങിയിരുന്ന മൂന്ന് വയസ്സുകാരിയുടെ 4.5 ഗ്രാം സ്വർണപാദസരം പ്രതിയായ പൂന്തുറ പള്ളിത്തെരുവിലെ മുഹമ്മദ് ഷെഫീഖ് മോഷ്ടിച്ചു. പാലക്കാട്ട് നിന്നെത്തിയ അധ്യാപക ദമ്പതികളായ അജികുമാറിന്റെയും മിനിയുടെയും മകളുടെ പാദസരമാണ് ഷെഫീഖ് മോഷ്ടിച്ചത്. കാരൂടുള്ള സ്വന്തം വീട്ടിലേക്ക് പോകാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇവർ. അപ്പോഴാണ് വീട്ടമ്മയുടെ ചുമലിൽ കിടന്നുറങ്ങിയിരുന്ന 3 വയസ്സുകാരിയുടെ പാദസരം പൂന്തുറ പള്ളിത്തെരുവിലെ മുഹമ്മദ് ഷെഫീഖ് മോഷ്ടിച്ചത്. ഇത് തക്ക സമയത്ത് തന്നെ കണ്ട മാതാപിതാക്കളും ഒപ്പമുള്ളവരും ബഹളം വെച്ചതോടെ ഷെഫീഖ് ഓടി. പിന്നാലെ ഓടി യാത്രക്കാരും പോലീസും ചേർന്ന് ഇയാളെ പിടികൂടി. അപ്പോഴേക്കും പാദസരം വിഴുങ്ങിയിരുന്നു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മോഷണം സമ്മതിച്ചില്ല. ഒടുവിൽ വയറിന്റെ എക്സ്റേ എടുത്ത് പരിശോധിക്കാൻ തീരുമാനിച്ചു. എക്സ്റേയിൽ തൊണ്ടി മുതൽ പ്രതിയുടെ വയറിലുണ്ട് എന്ന് കണ്ടെത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ശേഷമാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. തൊണ്ടി മുതൽ ഇപ്പോഴും ഉള്ളിൽ തന്നെയാണ്. ഫഹദ് ഫാസിൽ, സുരാജ് വെഞ്ഞാറമ്മൂട് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലും ഇതേ സംഭവമാണ് നടക്കുന്നത്. സിനിമയിൽ ബസ്സിൽ വെച്ച് മാലയാണ് മോഷ്ടിക്കുന്നത്. മാല പ്രതി വിഴുങ്ങുകയും അവസാനം എക്സ്റേ പരിശോധനയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.